മോത, അത് കുറേ നേരം ജീവിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള മീനൊക്കെയാണ്, നല്ല പുഴ മീനാണ്, നാടൻ മീൻ. കണ്ട പ്രായലി തന്നെ മീൻ തന്നെയാണ്. ചെറിയ കണമ്പും അതിന്റെ വലിയ കണമ്പാണ് വന്നേക്കണം. തിരിത കണമ്പ് എന്ന് പറയും. നോക്കിയപ്പോ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്ന 4:30 വന്നപ്പോ ഇവിടെ അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് പറൂർ മീൻ മാർക്കറ്റിലാണ്. ഇവിടുത്തെ ലേലം വിളി അഥവാ മീനിന്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം, അതുപോലെ കടലിൽ ബോട്ടും കാര്യങ്ങളൊക്കെ പോവാത്തോണ്ട് ട്രോളിങ് ആയതുകൊണ്ട് അവിടെ നമ്മുടെ മോനമ്പം മിനി ഹാർബർ അങ്ങനെയുള്ള ഹാർബറുകളൊക്കെ ഒന്നും മീനിന്റെ ലേലം വിളിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ പറൂർ മീൻ മാർക്കറ്റിലോട്ട് വന്നേക്കണം. ഇവിടെ ഈ സമയം കടൽ മീൻ ഇല്ലെങ്കിൽ പോലും പുഴ മീനിന്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നോട്ട് കാണിച്ചു തരാൻ പോണം. അപ്പൊ മീനിന്റെ പേരും അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ അത് കാര്യങ്ങളൊക്കെ കാണാൻ പോണം. അപ്പൊ നമുക്ക് നേരി വീഡിയോയിലോട്ട്. നല്ല പെടക്കണ കരിമീനൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കുന്നത് മച്ചാമാരെ. അപ്പൊ നേരം വെളുക്കും തോറും മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ജീവനുള്ള മീനുകളെ കൂടുതലും നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പൊ ഇത് കെട്ടില് വളർത്തണതും അതുപോലെ പിടിക്കണതുമായിട്ടുള്ള മീനുകളൊക്കെയാണ് വന്നേക്കണത്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരു അടിപൊളി കിടുക്കൻ കിടുക്കാച്ചി വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഫ്രണ്ട്സ്, അപ്പൊ നമ്മ മീൻ മാർക്കറ്റിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇതേ ഇവിടെ നോക്കി, ഇവിടെ മൊത്തം അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും പുഴമീനാണ് ഇവിടെ വന്നേക്കണത്. കടൽ മീനൊക്കെ ഒന്നും നമുക്ക് ഇവിടെ നോക്കമാശിട്ടാ പോലും അങ്ങനെ കാണാൻ പറ്റൂല. കണമ്പ്, അതുപോലെ തന്നെ കട്ട്ല, പിന്നെ പിലോപ്പി, കരിമീൻ, വഴുത, അങ്ങനെയുള്ള മീൻ തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട്. ചെമ്മീൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണാതെ കൂരി, നല്ല വലിയ കൂരി, അതുപോലെ ചെമ്മീൻ, അതുപോലെ തന്നെ വഴുത, അങ്ങനെയുള്ള മീനുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അപ്പൊ ഇവിടെ കൂടുതൽ മെയിൻ ആയിട്ട് വന്നത് വലകെട്ട്, പുഴയിലുള്ള ആൾക്കാരെ, ചീന വല, വലകെട്ട്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ മീനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇവിടെ വന്നത്. ഇതേ നല്ല അടിപൊളി കരിമീനൊക്കെ, ജീവനുണ്ട്, അതൊക്കെ ഒന്നും മരിച്ചിട്ടില്ല. അതെ ഇവിടെ കിടന്ന് പടച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി കരിമീൻ, നല്ല അത്യാവശ്യം നല്ല വലിയ നാടൻ കരിമീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം മൊത്തം കടകളിൽ കൂടുതലും വരവൊക്കെയാണ് വന്നെങ്കിൽ പോലും നല്ല നാടൻ കരിമീനാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതേ പുഴമീനൊക്കെയാണ് ഇവിടെ വന്നേക്കണത്. കണ്ടോ, കൂടുതലും മെയിനായിട്ട് വലകെട്ട്, ചെറുകിട, വഞ്ചിക്കാർ, അങ്ങനെയുള്ളവരുടെയൊക്കെയാണ് മീനൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. കണ്ടോ, ചീന വല, വലകെട്ട്, വഞ്ചി, അങ്ങനെ ഒക്കെ വല ടീമുകാരുടെ. പിന്നെ കുറച്ച് മീനുകൾ വളർത്ത്, വിലോപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് ഒരു മീനെ നിങ്ങൾക്ക് കാണിച്ചത് ഇതാണ്, തിരുതക്കണമ്പ് എന്ന് പറയും. കണ്ടോ, അത്യാവശ്യം നല്ല വലിയ മീനാണ്. കണമ്പിനേക്കാൾ ഇത്തിനോട് വലിപ്പവും കാര്യങ്ങളൊക്കെ ഈ മീനുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂചിക്കൊഴുവാണ്. ഇതിന് ഈ ഒരു വലിപ്പ് വരുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. കണ്ടോ, സൂചിക്കൊഴുവ എന്ന് പറയും. അതുപോലെ തന്നെ ഇങ്ങോട്ട് പിലോപ്പി. കേട്ടാ, ഈ തിരുതക്കണമ്പിൻ്റെ അത്യാവശ്യം വലിയ ചെറുതാണ്. ഇത് വലിയ കണമ്പ്, തിരുതക്കണമ്പിൻ്റെ ചെറുതാണ്. ഇതാ കാണാൻ അവിടെ കിടക്കണ കുഞ്ഞു കണമ്പ്. കണ്ടോ, ഒരു ചേട്ടൻ കൊണ്ട് ഇട്ട കരിമീനാണത്. അപ്പൊ അത് ആർക്ക് വേണേലും വിളിച്ചെടുക്ക. ഇവിടെ രണ്ടാ പേരുണ്ടാവും, ഒന്ന് വിൽപ്പനക്കാരും അതുപോലെ തന്നെ ആവശ്യക്കാരും. ഇത് വാങ്ങാൻ വേണ്ടി അപ്പൊ 500 രൂപയ്ക്കാണ് ആ കരിമീൻ പറയണത്. അപ്പൊ ആൾക്കാർ നോക്കിയണത് എടുക്കണോ വേണ്ടേന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മച്ചാമാരെ, അത്യാവശ്യം നല്ല നാടൻ ബിലോപ്പിയാണ് ഇത് ഈ കിടക്കണത്. കണ്ട, നാടൻ ബിലോപ്പിയാണ്. അതുപോലെ തന്നെ അതെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാ കുഞ്ഞിക്കൂരി കാണാ. കുഞ്ഞിക്കൂരി, ഈ കുഞ്ഞിക്കൂരിയുടെ കുഞ്ഞിക്കൂരിയുടെ അത്യാവശ്യം വലിയ കൂരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിന്റെ ഇപ്പുറം നോക്കണെങ്കിൽ നല്ല വലിയ കൂരിയാണ് ചിലപ്പോ. ഇത് അത്യാവശ്യം നല്ല വലിയ കൂരിയാണ്ടാ, നോക്കി നല്ല അടിപൊളി നല്ല വലിയ നെയ്ക്കൂരിയാണ് കിടക്കുന്നത്. അതായത് ആ മീൻ എന്ന് പറഞ്ഞ മോതി എന്ന് പറയാം. അതൊക്കെ റെയറായിട്ട് കിട്ടുന്ന മീനാണ്, കൂടുതലും അങ്ങനെ കിട്ടുമൊന്നുമില്ല. മോത, അത് കുറെ നേരം ജീവിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള മീനൊക്കെയാണ്. പിന്നെ ഇത് കിടക്കുന്നത് വെട്ടൻ എന്ന് പറയും, പുഴയിൽ കിട്ടുന്ന മീനാണ് വെട്ടൻ. അതിന്റെ ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ പുറത്തോട്ട് തുറന്നിട്ടേക്കാം. വെള്ളത്തിന്റെ അടിയിൽ തട്ടിയിലായിട്ടാണ് ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മീനാണ് ഇത് വെട്ടൻ. അതുപോലെ തന്നെ മോദയം അങ്ങനെ തന്നെയാണ്. ഈ മോദയം ഞങ്ങളുടെ ഇവിടെ ഈ പറൂരി, എറണാകുളത്തൊക്കെ അതിനെ പറഞ്ഞ രണ്ട് പേര് എന്ന് പറഞ്ഞാൽ മോദ, അതുപോലെ ഊമൻ എന്നൊക്കെ പറയും. പിന്നെ മറ്റു നാട്ടുകളിലൊക്കെ ഈ മീന് പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് അറിയാം. ഫ്രണ്ട്സ്, ഈ നേരം വെളുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു 4:45 ഇപ്പൊ ഇവിടെ വന്നാണ്. ഇപ്പൊ ഒരു 5:30 ഇപ്പൊ മീൻ വന്നോണ്ടേ ഇരിക്കുകയാണ്. വിൽക്കുന്നവരുടെയും അതുപോലെ മീൻ ഈ വാങ്ങുന്ന ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കണ ചെറുകിട കച്ചവടക്കാരാണിത്. ഇവ ഗോൾഡ് ഫിഷ് എന്നാണ് ഈ മീനെ പറഞ്ഞത്. ഇതിനാ കട്ടള എന്നൊക്കെയാണ് കൂടുതലും ഞാൻ കേട്ടേക്കണേ ഈ മീൻ. അതുപോലെ ഇതിന്റെ വലുത് നമ്മൾ നേരത്തെ കിടപ്പണ്ടായി, അത് അങ്ങ് വിറ്റുപോയി. ഇപ്പൊ അതിന്റെ ചെറുത് വന്നേക്കാണ്.
അതേപോലെ വഴുത് കിടക്കണ്ട അത് വഴുത്, അതുപോലെ തന്നെ അത് പ്രായല് പുഴയിലെ പ്രായലാണ് കൊണ്ടുവന്ന് വെക്കണം. നമുക്ക് വേണമെങ്കിൽ അപ്പുറം പോയിട്ട് അതിനെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാ. പൈസ തിരിഞ്ഞെടുക്കണതേ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നിട്ടോളി കൊണ്ടുവന്നിട്ടപ്പോ നമ്മ ഇപ്പുറത്തോട്ട് വന്നപ്പോ തന്നെ ആ മീൻ തീർന്നു പോയിട്ടാ. നല്ല പുഴ മീനാണ്, നാടൻ മീൻ കണ്ട പ്രായല്, നല്ല അതിന്റെ കളർ എന്ന് പറയാം വൈറ്റ് കളറാണ്. കൂടുതലും പുഴ മീൻ കൂടുതലെല്ലാം വൈറ്റ് കളർ ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ അപൂർവം കാണാൻ പറ്റുന്ന കടൽ മീനാണ് അത്, നമ്മുടെ കിളിമീൻ. ഇനിയിപ്പൊ ആ ബോട്ടൊക്കെ പോയി തുടങ്ങുമ്പോ ഇതിന്റെ കിളിമീന്റെ മൂന്ന് തരം ഞാൻ നിങ്ങക്ക് കാണിച്ചാൽ, വട്ടക്കിളി, മഞ്ഞങ്കിളി, വയറങ്കിളി, നല്ല വലിയ കിളി. അതൊക്കെ നമുക്ക് കാണാൻ സമയമുണ്ട്. ഇപ്പൊ ഇവിടെ കിളിമീൻ കുറച്ച് വന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാണ്. ഇവിടെ വന്നേക്കണത് വള്ളക്കാരുടെ മീനാണ്. അത് അതുപോലെ തന്നെ ഇവിടെ വന്ന സെയിം തന്നെ മീൻ തന്നെയാണ്, ചെറിയ കണമ്പും അതിന്റെ വലിയ കണമ്പുമാണ് വന്നേക്കണത്. തിരുതക്കണമ്പ് എന്ന് പറയും. ഇതാണ് വഴുത മീൻ്റെ, ഈ കിടക്കണ വഴുത കണ്ടോ. അതുപോലെ തന്നെ അങ്ങാടൊക്കെ ചെമ്മീൻ കാണാം, ചെറിയ ചെമ്മീനുണ്ട്, നാരൻ ചെമ്മീനുണ്ട്. നേരം വെളുക്കും തോറും മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന മീനുകളൊക്കെ പിന്നെ വെറൈറ്റി ആയിട്ട് റെയർ ആയിട്ട് തന്നെ മീനുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങടക്കാ മൊത്തം കച്ചവടം കാര്യങ്ങളൊക്കെ ഈ തിരക്കായി കൂടുതലായിട്ട്. നമ്മുടെ എഫ് ബി പേജ് വഴി കാണുന്ന ഫ്രണ്ട്സൊക്കെ എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസിനൊക്കെ 1 മില്യൺ വ്യൂസ് വരെയൊക്കെ കയറിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദി. യൂട്യൂബ് ചാനൽ വഴി നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൻ ആലോചിച്ചത് ഞാൻ ചെയ്ത് ഇങ്ങനത്തെ രസകരമായിട്ടുള്ള അടിപൊളി ഫിഷിങ്ങിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിനി ഇങ്ങനെ ഞങ്ങൾ പോകുള്ളൂ. ഫിഷിങ്ങാണ് നമ്മുടെ ചാനലിലെ മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ്. ഇതേ ഇപ്പോഴും ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ ഇതുവഴി വന്നപ്പോൾ അധികം മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെയും കൂടുതലും മീനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. റയറായിട്ടൊരു മീൻ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതെ, ഏരി എന്നാണ് പറഞ്ഞത്. ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയണമെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയണം. ഏരി മീൻ എന്നാണ് ഇവർ ഈ മീനെ പറയുന്നത്. കണ്ടോ, ഏരി. ഇതും പുഴ മീൻ തന്നെയാണ്. ഇത് അങ്ങടൊക്കെ നോക്കിയപ്പോ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്ന 4:30 വന്നപ്പോ ഇവിടെ അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. കൂടി നേരം നമ്മൾ വെളുത്തപ്പോ തിരക്കിത്തിരി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അമ്മമാരും വലിയമാരും കച്ചവടക്കാരൊക്കെയാണ് ഇവിടെ വന്നേക്കണത്. നേരത്തെ കണ്ട സൂചിക്കോഴി ഇവിടെ ഇത്തിരി കൂടി വലിയതാണ്. ഇത് കൊഴുവെന്ന് പറയും കണ്ടാ, നല്ല അടിപൊളി കൊഴുവേണ്ട കണ്ടാ. അതെ, അപ്പൊ ഇതൊക്കെ ഇവിടെ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഹാർബറിൽ പുഴ മീൻ അങ്ങനെ കാണാൻ പറ്റില്ല, കൊഴുവൊക്കെ കാണാൻ പറ്റും. കൂടുതലും കടൽ മീനായിരിക്കും കൂടുതൽ നമുക്ക് ഹാർബറിലൊക്കെ, നമ്മുടെ ഹാർബറിൽ കാണാൻ പറ്റുക. ഇത് മാർക്കറ്റാണ്. ഇതേ അങ്ങാടിന്റെ മീനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി മീനും കാര്യങ്ങളും കാണാൻ. അത്യാവശ്യം തിരക്കായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. അപ്പൊ അടുത്ത് ഇത്തിരി റയർ ആയിട്ടുള്ളൊരു മീനെ ഞാൻ കാണിച്ചത് ഇപ്പൊ വന്നേക്കണ പഴുത്തിയാണ്. കണ്ടോ, കുറവാണ് ഈ സാധനം വന്നേക്കണത്. ചീനവലക്കാരാണ് തോന്നണ ഈ പഴുത്തി. അതുപോലെ തന്നെ അപ്പുറത്തെ കടൽ മീൻ വന്നിട്ടുണ്ട്, ചെറിയ കുടുതയാണ് വന്നേക്കണത്. ആ ഫ്രണ്ട്സ്, അത്യാവശ്യം ഈ കുഞ്ഞ് മാർക്കറ്റിന്റെ ഇടയിൽ കൂടിയൊക്കെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ 1 by 1 കവർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആർക്കും യാതൊരു വിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്നാലും അതിന്റെ ഉള്ളിലോട്ടൊക്കെ കയറി ചെന്ന് അത്യാവശ്യം രീതിയിൽ കവർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വെറൈറ്റി ആയിട്ട് തന്നെ മീനൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ. വരുമ്പോ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നേരം വെളുക്കും തോറും മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബാ, ഇപ്പൊ അത്യാവശ്യം തിരക്കായി. കാലത്ത് സോറി, വെളുപ്പിന് വന്നേക്കാൾ ഇപ്പൊ തിരക്കും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മ പുറത്തോട്ടൊന്ന് അവർക്ക് ആർക്കും യാതൊരു വിധ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മ പുറത്തോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മാറിക്കാണ്. മീനും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മ അതനുസരിച്ച് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ബാ, ഓ, അതിന് അങ്ങോട്ട് പോവാ. ബാ, അകത്ത് മാത്രമല്ല കച്ചവടം, പുറത്ത് ഷീറ്റൊക്കെ ഇട്ട് അവിടെയും കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കണ്ട. അപ്പൊ നമുക്ക് അതൊക്കെ പോയി ഒന്ന് കാണാ. കൂരിയാണ്, കൂരിക്ക് അത്യാവശ്യം നല്ല മുള്ളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മ അകം നിൽക്കണത്. കൊണ്ടു കഴിഞ്ഞാൽ വലിയ മോശം വരൂല. പുറത്തേത് ഇവിടെയൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും പിലോപ്പിയാണ് മെയിൻ ആയിട്ട് വന്നത്. പിലോപ്പി, അതുപോലെ തന്നെ കണമ്പ് കണ്ടോ, ഷീറ്റിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പൊ അവിടെ തിരക്കായ കൊണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ടേക്കാണ്. നമുക്കൊന്ന് കറങ്ങി ഒന്ന് കാണാ. കണ്ട ഷീറ്റിട്ട് ഇവിടെ കച്ചവടം നടത്തുകയാണ്. ആരാണ് ശീലാവ്? കണ്ട കടൽ മീനാണിത്. ഇവിടെ നമ്മ
മൊത്തം ഇങ്ങോട്ട് താഴത്തോട്ടൊക്കെ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അയക്കണം. തിരുവിന് തിരക്കും കാര്യങ്ങളും കുറയാൻ വേണ്ടി രീതിയാണ് ഇങ്ങനെ ഷീറ്റ് ഇട്ട് ഇവിടെ വിൽപ്പനയും കാര്യം നടക്കണത്. ഇവിടെ മെയിൻ ആയിട്ട് തന്നെ വിൽപ്പന എന്ന് പറഞ്ഞാൽ മറ്റ് ഞാൻ പോയേക്കണം മുൻപ് ഹാർബറിലും മിനി ഹാർബറിലും വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വിൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു വില നിശ്ചയിക്കും. ആ വിലയുടെ അടിസ്ഥാനത്തിൽ കിലോ കണക്കിന് ഇവിടെ ഒക്കെ തൂക്ക് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ കിലോ കണക്കിന് തൂക്കിയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് കുറച്ച് 10-20 കിലോ ഒക്കെ എടുക്കും. അതല്ലെങ്കിൽ 2 കിലോ 3 കിലോ വല്യമാരും ചേച്ചിമാരൊക്കെ വന്നത് അമ്മമാരൊക്കെ വന്നത് ചെറിയൊരു തോതിലെടുക്കാൻ വേണ്ടിയാണ് അവർ 3 കിലോ 2 കിലോ ഒക്കെ എടുക്കണത്. ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ ഒരു 3-4-5 കിലോ കാര്യങ്ങളൊക്കെ വെച്ച് എടുത്തുണ്ട് മോനുണ്ട് മീനൊക്കെ. ബാക്കി നമുക്ക് ഇനി അങ്ങാടൊക്കെ പോയി കാണാം. ഇതിൽ വെട്ടം കുറവുണ്ട്, അതുകൊണ്ട് ശീലാവും മര്യാദ കാണിച്ചു തരാൻ പറ്റില്ല. ഇതാണ് ശീലാവ് കണ്ടാ, ഇവിടെ നല്ല വെട്ടമുള്ളതുകൊണ്ട് ശീലാവ് കാണിച്ചു തരാൻ പറ്റും. കണ്ടാ ശീലാവ് എന്ന് പറഞ്ഞ മീൻ ഇതാണ്. അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടനാണ്, കുഞ്ഞിത്തേയിലാണ് ചേട്ടന്റെ വീട്, അച്ഛന്റെ കൂട്ടുകാരനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവാ, അങ്ങോട്ട് വാ. ഇപ്പൊ അങ്ങാടൊക്കെ മീനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ, അങ്ങാടൊക്കെ മീനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഫ്രയറായിട്ട് വേറൊരു മീൻ വന്നിട്ടുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാതെ. കൂരിവാളയാണ് അത്, നാടൻ വാളയാണ്. അതിന്റെ കൂടെ മറ്റേ ആരലൊക്കെ ഇല്ലേ, നമ്മുടെ പാമ്പ് ടൈപ്പ് ആ ഒരു മീനാണ്. പാമ്പ് പോലത്തെ മീനിന്റെ പേര് മാളാൻ എന്നാ കേട്ടോ. അതും അതിന്റെ കൂടെ നമ്മുടെ റയറായിട്ട് തന്നെ കൂരിവാള. ഇത് കൂടുതലായിട്ട് അടിച്ചു തരണത് വാള വാള ആ ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടേക്കണ ചൂണ്ടക്കാര് ചൂണ്ടച്ചേട്ടന്മാരൊക്കെ അടിച്ചു തരണ കണ്ടിട്ടുണ്ട് കൂരിവാളന. അപ്പൊ ഇനി റയറായിട്ടുള്ള മീനുകളൊക്കെ വരണം നമുക്ക് കാണിച്ചാൽ. അതുപോലെ തന്നെ അവന്റെ പുറകിൽ മീൻ വെട്ടി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണ കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ പോയി ഒന്ന് കണ്ടിട്ടും വരാ. ബാ ഫ്രണ്ട്സ്, നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നേക്കാണ് പറൂര് മീൻ മാർക്കറ്റിന്റെ സൈഡിൽ തന്നെ തൊട്ട് പുറകിൽ തന്നെയാണ്. അത് നമ്മുടെ മുൻപ് ഹാർബറിലൊക്കെ ഉള്ളതുപോലെ തന്നെ മീൻ എടുത്ത് തന്നെ ഇവിടെ കൊണ്ടിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കണം 3 പേരാണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പുറകിലിങ്ങനെ മീൻ വെട്ടണ കാര്യങ്ങളൊക്കെ കണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു ചേട്ടനും ചേച്ചി ആ ഒരു ചേച്ചി കൂടി ഉണ്ട്, ഒരു വിരിയും കൂടി ഇതേ 3 പേരാണ് ഇവിടെ മീൻ വെട്ടണത്. അപ്പോൾ മീൻ വെട്ടണ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നല്ല സ്പീഡിലാണ്ട മീൻ വെട്ടി പോകണം. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ആവശ്യാനുസരണം എന്തേ മീൻ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മീനൊക്കെ എടുത്തിട്ട് ഇതേ ഇവിടെ കൊണ്ടുവന്നാണ് മീൻ വെട്ടി ക്ലീൻ ആക്കാനൊക്കെ ആവശ്യക്കാർ കൊടുക്കണത്. അപ്പോൾ അവർ ചേച്ചിയും ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കണത് മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കാനുണ്ട്. നല്ല സ്പീഡിലാണ്ട് അവർ ആ മീനൊക്കെ വെട്ടി വെട്ടി എടുക്കണത്, നല്ല കാണേണ്ട കാഴ്ച തന്നെയുണ്ട്. ഒരു കയ്യിലാണ് ആ ചേച്ചി ആ ഒരു പിലൂപ്പി അങ്ങനെ പിടിച്ചിട്ട് വെട്ടണത്. അപ്പോൾ ഇവിടെ വന്നാൽ തന്നെ ഒരു ചേട്ടൻ്റെ കരിമീൻ വെട്ടുന്ന സ്പീഡ് നോക്കിയാൽ 30 സെക്കൻഡ് പോലും വേണ്ട കരിമീൻ നന്നാക്കണം. എന്താ സ്പീഡ് നോക്കിയാൽ ചെതമ്പലും കാര്യങ്ങളൊക്കെ വെറുതെ ചടപടയെന്നും പറഞ്ഞാൽ കൈയും കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തോണ്ടി കാണിച്ചാണ് ഒറ്റ ക്ലീനിലത്. ഒറ്റ വീട്ടിലെ പരിപാടി അങ്ങോട്ട് തീർത്ത അതിൻ്റെ കുടലും കാര്യങ്ങളും ചെകിളൊക്കെ അതെ വെറുതെ അങ്ങോട്ട് തോണ്ടി തോണ്ടി എടുക്കണെങ്കിൽ നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ് നോക്കി നിന്നു അങ്ങട. അതവിടെ വെട്ടി ക്ലീൻ ചെയ്ത് അവിടെ ഇട്ട് നല്ല അടിപൊളി നാരഞ്ഞ മീൻ ഇതിപ്പോ വന്ന് വീണിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ കണ്ടാ, ഇതിപ്പോ വന്ന് വീണുള്ള ചെമ്മീൻ നല്ല അടിപൊളി വലകെട്ടുകാര ചെമ്മീനാണ് കണ്ടാ. നാരഞ്ഞ ചെമ്മീൻ ഇപ്പൊ വന്നതാണ്. ഇനിയിപ്പോ അങ്ങനെ അധികം കൂടുതൽ അങ്ങോട്ട് മീൻ വന്നിട്ടില്ല, ഇനിയും വരവും നമുക്ക് നോക്കാം. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ ഇനിയിപ്പോ അത്യാവശ്യം വന്ന മീനുകളൊക്കെയാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. റയറായിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല. വെറൈറ്റി കാണിച്ചു തരാനായിട്ട് ഇപ്പൊ വന്നിട്ടില്ല. അത്യാവശ്യം വന്ന മീനുകളൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പൊ എല്ലായിടത്തും കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുവിധം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ മുന്നോട്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ കടൽക്കോം എന്ന FB പേജ് വഴി നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ എന്തായാലും വീഡിയോ പുതുതായിട്ടാണ് അങ്ങനെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ വഴിയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി മീനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഇപ്പൊ നല്ല അടിപൊളി പുഴ മീൻ കിട്ടണമെങ്കിൽ പറൂര് നമ്മുടെ സ്ഥലമാണ്. മാർക്കറ്റിലോട്ട് പോകുന്നു കഴിഞ്ഞാൽ അടിപൊളി മീൻ കിട്ടും, നല്ല പുഴ മീൻ, ഫ്രഷ് മീൻ, നല്ല പെട്ടക്കണ മീൻ തന്നെ കിട്ടും. ഇവിടെ കൊണ്ടുവന്നതും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ കച്ചവടക്കാരും അതുപോലെ തന്നെ വിൽപ്പനക്കാരൊക്കെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അവർ പിടിച്ചിട്ടായാലും പുഴയിൽ നിന്ന് പിടിക്കുന്ന വല കെട്ടി അതുപോലെ വീശി പിടിക്കുന്ന ചീന വല അങ്ങനെയുള്ള ചെറിയ ചെറിയ മീൻ പിടുത്തവും കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്ന മീനൊക്കെയാണ് ഇവിടെ കൊണ്ടുപോയിട്ട് വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒരുമിക്ക കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് മാർക്കറ്റാണെങ്കിൽ പോലും അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതുപോലത്തെ രസകരമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ